സ്വന്തം തട്ടകത്തിൽ മുംബൈ ഇന്ത്യൻസ് വീണ്ടും ഒരു തോൽവി നേരിട്ട് വാർത്തകളിൽ ചർച്ചാ വിഷയമാകുമ്പോൾ പുതിയ ഫ്രാഞ്ചൈസിയായ ലക്നൌ സൂപ്പർ ജയൻസ് അപ്രതീക്ഷിത പ്രകടനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മുംബൈയുടെ പെട്ടിയിൽ അവസാന ആണി അടിച്ചപ്പോൾ അതിന്റെ കാർമ്മികനായത് ലക്നൌ നായകൻ കെ എൽ രാഹുൽ ആയിരുന്നു. എതിർ ടീം എറിഞ്ഞ പന്തുകളുടെ പകുതിയും നേരിട്ട കെ എൽ രാഹുൽ ടീം സ്കോറിന്റെ പകുതിയിൽ അധികവും സ്വന്തം പോക്കറ്റിലാക്കിയാണ് ഇക്കുറി മുംബൈയുടെ അന്തകനായത്. ജസ്പ്രീത് ബുംറ ഒഴികെ നാലോവർ തികച്ചെറിയാനുള്ള മികവ് ഇല്ലെന്ന് പോലും തോന്നിപ്പിക്കുന്ന മുംബൈ ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ രാഹുൽ കശാപ്പ് ചെയ്തപ്പോൾ 15 ഓവറാകുമ്പോഴേക്കും മുംബൈയുടെ സ്വപ്നങ്ങൾ കത്തിത്തീർന്നിരുന്നു. തോൽവിക്കിടയിലും രണ്ടാമനായി ഇറങ്ങിയ ബേബി എബിഡി ഡെവൽഡ് ബ്രെവിസ് നടത്തിയ 13 പന്തിൽ 31 റൺസ് കടന്നാക്രമണം മാത്രമാണ് ആരാധകർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത്. വെൽക്കം ടു സ്പോർട്സ് ലീഗ്. കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ബ്രാബോൺ സ്റ്റേഡിയത്തിൽ കെ എൽ രാഹുൽ വീണ്ടും ചരിത്രമാവുകയായിരുന്നു. ഐ പി എല്ലിൽ തന്റെ 100-ാം മാച്ചിൽ സെഞ്ചുറി നേടിയ ഒരേയൊരു താരം എന്ന പുതിയ റെക്കോർഡിട്ട രാഹുൽ ഈ ഐ പി എല്ലിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ മാത്രം താരമായി. മുംബൈക്കെതിരെ അവസാന 10 ഇന്നിംഗ്സിൽ 2 സെഞ്ചുറികളും 5 അർദ്ധ സെഞ്ചുറികളും നേടിയ രാഹുലിന്റെ 3-ാമത് ഐ പി എൽ സെഞ്ചുറി കൂടിയാണ് ഇന്നലെ കണ്ടത്. രണ്ട് ടീമുകൾക്ക് വേണ്ടി ക്യാപ്റ്റനായി ഐ പി എല്ലിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമായ കെ എൽ രാഹുൽ ക്യാപ്റ്റനായി ഒന്നിൽ കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ മാത്രം ബാറ്ററുമാണ്. ഐ പി എല്ലിൽ ക്യാപ്റ്റന്മാർ നേടിയ അവസാന 3 സെഞ്ചുറികളിൽ 2-നും അവകാശിയായ രാഹുൽ 100 ഐ പി എൽ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം റൺ നേടിയവരിൽ ക്രിസ് ഗെയിലിന് മാത്രം പിന്നിലാണ്. മറ്റൊരു അപൂർവ റെക്കോർഡും രാഹുലിന് ഇന്നിംഗ്സിൽ സ്വന്തമായി. ഐ പി എല്ലിൽ 50-ലധികം പന്തുകൾ ഒരു ഇന്നിംഗ്സിൽ നേരിട്ട ആദ്യ താരമായി മാറിയിരിക്കുകയാണ് കെ എൽ രാഹുൽ. കൂടാതെ T20 ക്രിക്കറ്റിൽ ഓപ്പണറായി ഏറ്റവും അധികം സിക്സർ അടിച്ചവരിൽ ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാമനാകാനും രാഹുലിന് പറ്റി. മാത്രമല്ല 15 മത്സരങ്ങളെങ്കിലും കളിച്ചവരിൽ ഒരൊറ്റ ടീമിനെതിരെ ഏറ്റവും അധികം ശരാശരി എന്ന കണക്കിൽ മുംബൈക്കെതിരെ 76.4 ശരാശരി സൂക്ഷിക്കുന്ന രാഹുൽ പട്ടികയിൽ പിന്നിലുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലുമാണ്. ഏറെ രസകരം കഴിഞ്ഞ കുറെ നാളുകളായി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 3 ഫോർമാറ്റുകളിലും കൂടാതെ ഐ പി എൽ മാച്ചുകളിലും ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന രാഹുൽ അവസാന 6 സീസണുകളിൽ 125-ലധികം സ്ട്രൈക്ക് റേറ്റ് കാത്തു സൂക്ഷിക്കുന്ന ഒരേയൊരു താരമായിട്ടും പലതരത്തിൽ ട്രോൾ ചെയ്യപ്പെടുന്നു എന്നതാണ്. ടീമിന്റെ വിജയത്തിനായി കളിക്കാതെ ഓറഞ്ച് ക്യാപ്പ് ലക്ഷ്യമാക്കി കളിക്കുന്നു എന്ന വിമർശനം നിലനിൽക്കുമ്പോഴും മറ്റു പേരുകേട്ട ബാറ്റ്സ്മാൻമാർക്ക് നിലയുറപ്പിച്ചിട്ടും രാഹുലിനെ പോലെ സ്ഥിരത കാട്ടാനാകുന്നില്ലെന്ന യാഥാർത്ഥ്യവും അതേപടി നിലനിൽക്കുന്നു. സീസണിന്റെ തുടക്കത്തിൽ 2 തവണ ഗോൾഡൻ ഡക്കായി നിരാശ നിറഞ്ഞ തുടക്കമിട്ട രാഹുൽ ശക്തമായി തിരിച്ചു വരികയാണ്. കളിമറന്ന രോഹിത്തും കോഹ്ലിയും നിരാശപ്പെടുത്തുമ്പോൾ രാഹുലിലാകും ഇന്ത്യയുടെ അടുത്ത പ്രതീക്ഷകൾ. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിംഗ്.